ആവശ്യമായി വന്നാൽ ദുബൈയിലെ ആശുപത്രികളുടെയും ഐസൊലേഷൻ കേന്ദ്രങ്ങളുടെയും ശേഷി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ഡി എച്ച് എ കൂടാതെ രാജ്യാന്തര നിലവാരത്തിലുള്ള പ്രത്യേക ക്വാറന്റീൻ കേന്ദ്രങ്ങളും ആവശ്യമെങ്കിൽ ആരംഭിക്കുമെന്ന് ദുബായ് ഹെൽത്ത് അതോറിറ്റി അറിയിച്ചു നൈഫ് മേഖലയിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ടെന്ന് ദുബായ് പോലീസും വ്യക്തമാക്കി എമിറേറ്റിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായാൽ നേരിടുന്നതിന് ആശുപത്രികളുടെയും ഐസൊലേഷൻ കേന്ദ്രങ്ങളുടെയും ശേഷി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് ദുബായ് ഹെൽത്ത് അതോറിറ്റി ചെയർമാൻ ഹുമായി അൽ ഖ്വാത്തമി വ്യക്തമാക്കുന്നത് ആവശ്യമായി വന്നാൽ ക്വാറന്റീനായി രാജ്യാന്തര നിലവാരത്തിലുള്ള പ്രത്യേക കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും ഡി എച്ച് മേധാവി വ്യക്തമാക്കി ഒരാഴ്ച മുതൽ ഒരു മാസം വരെയാണ് ഒരു കോവിഡ് ബാധിതൻ സുഖം പ്രാപിക്കുന്നതിനായി സമയമെടുക്കുന്നത് ഇത് രോഗബാധിതനാകുന്ന വ്യക്തിയുടെ ആരോഗ്യാവസ്ഥയെ ആശ്രയിച്ചാണ് ഡിഎച്ച്എ മേധാവി ആയിരത്തോളം കിടക്കകൾ ഉള്ള മൊബൈൽ ആശുപത്രി ആരംഭിക്കുന്നത് സംബന്ധിച്ച് പഠനങ്ങൾ നടക്കുകയാണ് ലോകത്തിൽ മറ്റ് എവിടെയും ലഭ്യമല്ലാത്ത നിലവാരത്തിലുള്ളതാണ് ദുബൈയിലെ ആരോഗ്യമേഖലയെന്നും അൽകുവാറ്റുമി അറിയിച്ചു എമിറേറ്റിലെ നിരവധി കെട്ടിടങ്ങളും ഹോട്ടലുകളും ക്വാറന്റീൻ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് ഉടമകൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും ഡിഎച്ച് എത്തി അറിയിച്ചു ദുബായ് ിൽ സാമൂഹ്യ അകലം പാലിക്കുന്നതിനായി പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ടെന്ന് ദുബായ് പോലീസ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ഖലീഫ അൽമറിയും വ്യക്തമാക്കി ദുബായ് ജനങ്ങൾക്കൊപ്പം അൽ മറിയും